സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. നരേന്ദ്രമോദിക്കെതിരെ അമർത്യ സെൻ, മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച നരേന്ദ്രമോദി മാപ്പ് പറയണം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയാണ് മോദി അപമാനിച്ചതെന്നും അമർത്യ സെൻ. ദൈവം അയച്ചതാണെന്ന് മോദിയുടെ പരാമർശം അഹങ്കാരവും മതിഭ്രമവും നിറഞ്ഞതാണെന്നും അമർത്യ സെൻ. പാലക്കാട് ഡി സി സിക്കെതിരെ വീണ്ടും പോസ്റ്റർ. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഡി സി സി ഓഫീസിന് മുന്നിൽ. വ്യാജ പ്രചാരണങ്ങൾ അതിജീവിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക്. നിക്ഷേപക്കാർക്ക് തിരികെ നൽകിയത് 124.9 കോടി രൂപ. കരുത്തായി പുതിയ നിക്ഷേപങ്ങളും. വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തെരഞ്ഞെടുപ്പും കൊച്ചിയിൽ. പ്രസിഡന്റായി മോഹൻലാൽ തുടരും. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ മത്സരം ശക്തം. ഉത്തരേന്ത്യയിൽ കനത്ത മഴ, ഗംഗാനദി കര കവിഞ്ഞു. ദില്ലിയിൽ മാത്രം 6 മരണം. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത ചെമ്പഴന്തി സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരണസമിതി നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. പ്രസിഡന്റിനെ പുറത്താക്കി തലയൂരാൻ നീക്കം. വ്യാപക പ്രതിഷേധം. കനത്ത മഴയിൽ ഹരിദ്വാറിൽ മിന്നൽ പ്രളയം. ഗംഗാനദി കരകവിഞ്ഞൊഴുകിയതോടെ പ്രധാന നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഒരു നാടിനെ വലച്ച ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഭാര്യയും. ഇവരുടെ നിരന്തര ഭീഷണിക്കെതിരെ തിരുവനന്തപുരം കരിക്കകത്തെ നിവാസികൾ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡി ജി പിക്കും കമ്മീഷണർക്കും പരാതി നൽകി. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ സഹോദരങ്ങൾ ചേർന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയെ തേടിയെത്തിയത് കോടിയുടെ വിദേശ ഓർഡർ. അഗ്രി സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫ്യൂസലേജ് ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകൾക്കാണ് യൂറോപ്പ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നും ആവശ്യക്കാരെത്തിയത്. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി ടി ഫാത്തിമത്ത് സുഹ്റാബി രാജിവെച്ചു. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് കൈമാറുന്നതിനായി രാജിവെച്ചത്. കല്ലറ നെടുമങ്ങാട് റോഡിൽ അരുവിപ്പുറത്ത് 10 അടിയോളം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടി. നാട്ടുകാർ ബൈക്ക് യാത്രക്കാരനാണ് റോഡിലൂടെ ഇടിയുന്ന പാമ്പിനെ കണ്ടത്. നാട്ടുകാർ തന്നെ പെരുമ്പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി പാലോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. യുകെയിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ കാലടി കൊറ്റമം സ്വദേശിയായ യുവാവ് മരിച്ചു. കൊറ്റമം മണവാളൻ ജോസ് മകൻ റെയ്ഗൻ ജോസ് ആണ് മരിച്ചത്. 4 മാസം മുൻപായിരുന്നു റെയ്ഗൻ യുകെയിൽ പോയത്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നൂതന സൗകര്യങ്ങൾ. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ റാം ലേബർ റൂം അനുബന്ധ സൗകര്യങ്ങളും നാടിന് സമർപ്പിച്ചു.
ലയൺസ് ക്ലബ് നൽകിയ 4 ഡയാലിസിസ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമായി. എറണാകുളം പനങ്ങാട് തെരുവുനായ സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥിക്ക് പരുക്ക്. ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോഴാണ് സംഭവം. റോഡിൽ വീണു പരുക്കേറ്റ അദ്വൈതിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടലുണ്ടിയിൽ തെരുവുനായ ആക്രമണം. 6 പേർക്ക് പരിക്കേറ്റു. കടലുണ്ടി ഇടച്ചിറ ഭാഗത്താണ് നായയുടെ ആക്രമണം ഉണ്ടായത്. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ എല്ലാ OP ടിക്കറ്റ് കൗണ്ടറുകളും നാളെ മുതൽ ഒരിടത്തേക്ക് മാറ്റും. മുഴുവൻ ചികിത്സാ വിഭാഗങ്ങളുടെ OP ടിക്കറ്റുകളും ഹെൽത്ത് പോർട്ടലിലേക്ക് മാറ്റുന്നതോടെയാണ് പുതിയ മാറ്റം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI മികച്ച നേട്ടം. തനിച്ച് മത്സരിച്ച SFI 2 ജനറൽ സീറ്റുകൾ ഉൾപ്പെടെ 4 സീറ്റുകൾ പിടിച്ചെടുത്തു. സംസ്ഥാന തായ്ക്വാണ്ടോ ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നലെയാണ് മത്സരം ആരംഭിച്ചത്. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് AC ഷൺമുഖദാസ് മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം KM സച്ചിൻ ദേവ് MLA നിർവഹിച്ചു. വോളിബോൾ ബാഡ്മിന്റൺ പരിശീലനത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം. ജനുവരിക്ക് ശേഷം 3000 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത്. ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക. ഇനി ബല്ലി ബല്ലി ദിനങ്ങൾ. സംവിധായകൻ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന പൊറാട്ട് നാടകത്തിലെ പുതിയ ഗാനം പുറത്ത്. സിദ്ദിഖിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന വേദിയിലാണ് അദ്ദേഹം അവസാനമായി സൂപ്പർവിഷൻ നടത്തിയ പൊറാട്ട് നാടകം എന്ന സിനിമയിലെ ഗാനം പുറത്തിറക്കിയത്. മിൽമ ഉള്ളിയേരിയിൽ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും നടന്നു. മിൽമ ഉള്ളിയേരി മാർക്കറ്റിംഗ് ഡിപ്പോയുടെയും ഉള്ളിയേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത്. ആലങ്ങാട് സ്വദേശി അഭിജിത്തിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ധർണ. ആലുവ SP ഓഫീസിന് മുന്നിൽ പ്രതികളായ 8 BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. April 16 ഓട്ടോറിക്ഷ തൊഴിലാളിയായ അഭിജിത്ത് മർദ്ദനം ഏറ്റതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത്. കൊന്നത്തടിയിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ പരിധിയിൽ വിവിധ തരത്തിൽ ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന 23 പേർക്ക് വീൽചെയർ, ശ്രവണ സഹായി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. കൊച്ചി പുല്ലേപ്പടിയിലെ മസാജ് സെന്ററിൽ കയറി വനിതാ ജീവനക്കാരെ ആയുധങ്ങൾ ചൂണ്ടി ഭീഷണിപ്പെടുത്തി. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ആയുധങ്ങളും കവർച്ച ചെയ്ത ആഭരണങ്ങളും പ്രതികളിൽ നിന്ന് വീണ്ടെടുത്തു. മുണ്ടൂർ ഗവൺമെന്റ്
മോഡൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന് തുടക്കം. വാർദ്ധക്യകാല ആരോഗ്യ സംരക്ഷണം, ആയുർവേദത്തിലൂടെ ബോധവൽക്കരണ ക്ലാസും, രോഗപ്രതിരോധ മരുന്ന് വിതരണവും, യോഗ പരിശീലനവും എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പതിനഞ്ച് വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തുകയും സ്വർണം അപഹരിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവ്. കിളിയല്ലൂർ സ്വദേശി ഷഫീഖിനെയാണ് കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. തൃശൂർ കയ്പമംഗലത്ത് ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന പാൻ മസാല വിൽപ്പന കേന്ദ്രങ്ങൾ അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം കയ്പമംഗലത്ത് ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന ഹോട്ടലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇടുക്കി പന്നിയാർകുട്ടിയിൽ വിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ചു. പന്നിയാർകുട്ടി സ്വദേശി ശോഭനയാണ് മരണപ്പെട്ടത്. വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് ജീവിയുടെ കടിയേറ്റാണ് വിഷബാധയേറ്റത്. മാനന്തേരി സത്രത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സ്ത്രീ മരിച്ചു. ഇരിട്ടി അയ്യപ്പൻകാവ് പാലത്തിന് സമീപത്തെ കെ വി റഷീദിന്റെ ഭാര്യ ജമീലയാണ് മരിച്ചത്. ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ചരിത്ര വിജയം. സംഘടനാ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 55 കോളേജുകളിൽ 44 SFI യൂണിയൻ നേടി. തമിഴ്നാട്ടിലെ വിരുദ്നഗറിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഫാക്ടറിയുടെ ഒരു ഭാഗവും തകർന്നു. കുട്ടികളെ വണ്ടിയിലിരുത്തി ഉടമ കടയിൽ കയറിയ തക്കത്തിന് കാറുമായി മോഷ്ടാവ് കടന്നു. കള്ളൻ ആവശ്യപ്പെട്ടത് 50 ലക്ഷത്തിന്റെ മോചനദ്രവ്യം. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതോടെ കുട്ടികളെയും കാറും ഉപേക്ഷിച്ച് പ്രതി രക്ഷപ്പെട്ടു. സംഭവം ഡൽഹിയിൽ. ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലാണ് സംഭവം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പരിശോധന നടത്തുന്നതിനിടെ ട്രാഫിക് പോലീസിന്റെ ബ്രത്ത് അനലൈസർ തട്ടിയെടുത്ത് കടന്ന് കാർ ഡ്രൈവർ. ട്രാഫിക് പോലീസ് കാറിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഇന്ത്യൻ കരസേനയുടെ അടുത്ത മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ചുമതലയേൽക്കും. ജനറൽ മനോജ് പാണ്ഡെയുടെ 26 മാസത്തെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ മേധാവി ചുമതലയേൽക്കുന്നത്. ഗുജറാത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയുണ്ടായ സംഘർഷത്തിൽ മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തി. മത്സരം കാണാൻ പോയ സൽമാനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയായിരുന്നു. കർണാടകയിൽ പോലീസ് വാഹനം ആക്രമിച്ച് മോഷണക്കേസ് പ്രതിയെ മോചിപ്പിച്ചു. സ്വകാര്യ വാഹനത്തിലെത്തിയ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ച ശേഷം പ്രതിയെ മോചിപ്പിക്കുകയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഇനി പാൻ കാർഡ് കയ്യിൽ കരുതേണ്ടി വരും. നേരിട്ട് പണം നൽകി സ്വർണം വാങ്ങാവുന്ന പരിധി 50,000 നിജപ്പെടുത്താനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ. കാലിന്റെ ശാസ്ത്രക്രിയക്കെത്തിയ 9 വയസ്സുകാരൻ നടത്തിയത് ചേലാകർമ്മം. ആശുപത്രിക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം. സുനിൽ
നിത വില്യംസും ബെറ്റ്സ് ഫിൽമോറും ഇനിയും ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും. നിലവിൽ കൃത്യമായ തീയതികളൊന്നും നാസ പ്രഖ്യാപിച്ചിട്ടില്ല. സ്റ്റാർലൈനർ ദൗത്യത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് സ്റ്റീവ് സ്റ്റിച്ച്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസ നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരന്തം. അതിർത്തി തുറന്ന് സഹായം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ എത്രയും വേഗം ഉണ്ടാക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളും ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ വിട്ടുനിൽക്കണമെന്ന് ന്യൂയോർക്ക് ടൈംസ് മുഖപ്രസംഗം. ബൈഡൻ 4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളല്ലെന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹനല്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനെ കണ്ടെത്താനാകാതെ ഇറാൻ. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് രാജ്യത്ത് 2ാം വട്ട വോട്ടെടുപ്പ് നടക്കും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡറിന്റെ മോഷ്ടിക്കപ്പെട്ട വാച്ച് 37 വർഷത്തിന് ശേഷം തിരിച്ചുകിട്ടി. 1987 ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ നിന്നായിരുന്നു വാച്ച് മോഷണം പോയത്. വാച്ച് ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. ആഗോള താപനത്തെ ചെറുക്കാൻ കന്നുകാലികൾക്ക് നികുതി ഏർപ്പെടുത്തി ഡെൻമാർക്ക്. മീഥെയ്ൻ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് കർഷകർ വളർത്തുന്ന കന്നുകാലികളെയും കാർബൺ നികുതിയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. സൈബർ തട്ടിപ്പുകളിൽ ഏർപ്പെട്ട 137 ഇന്ത്യക്കാരെ ശ്രീലങ്കയിൽ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ വഴി വ്യാപകമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ്. റെയ്ഡിൽ 158 മൊബൈൽ ഫോണുകളും 16 ലാപ്ടോപ്പുകളും 60 ഡെസ്ക്ടോപ്പുകളും പിടിച്ചെടുത്തു. കുവൈത്തിൽ താമസ നിയമലംഘനത്തിലെ പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷം സുരക്ഷാ പരിശോധന കർശനമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുപ്പുകൾ തുടങ്ങി. നിയമലംഘകർക്ക് രാജ്യം വിടാനോ അവരുടെ പദവി നിയമാനുസൃതമാക്കാനോ ഉള്ള സമയപരിധി 2 ആഴ്ച നീട്ടിയിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ സപ്ലൈ ചെയിൻ ഓഫീസ് തുറന്നു. ബ്രാൻഡിന്റെ സ്റ്റഡ് വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര വിതരണ ശൃംഖലയുടെ കേന്ദ്രമായി പുതിയ ഓഫീസ് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വട്ടംകുളം പഞ്ചായത്ത് ഫുട്ബോൾ ഫെസ്റ്റ് സീസൺ 1 ദുബായിൽ അരങ്ങേറി. മത്സരത്തിൽ ടീം തൈക്കാട് ജേതാക്കളായി. ഖത്തർ സംസ്കൃതിയുടെയും ഹമദ് മെഡിക്കൽ ബ്ലഡ് ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വക്ര ഏഷ്യൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ നിർവഹിച്ചു. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ കൊടിയേറി. ഫാദർ ബ്രെജി മനിക്കലോട്ട്, ഫാദർ ജോസ് വട്ടുകുളത്തിൽ, ഫാദർ ഡെന്നിസ് സൽദാന എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നു. സലാലയിലെ സാമൂഹിക രംഗത്ത് സജീവ സാന്നിധ്യമായ രവീന്ദ്രൻ എം ഭാസ്കറിന് കൈരളി സലാല യാത്രയയപ്പ് നൽകി. കൈരളി സലാലയുടെ ന്യൂ സലാല യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഗുരുവായൂർ പാലുവ സ്വദേശിയായ രവീന്ദ്രൻ.
ശക്തി തിയേറ്റേഴ്സ് അബുദാബി സനയ മേഖലയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഡീഹൈഡ്രേഷൻ തുടങ്ങിയ രോഗങ്ങളെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ ക്ലാസുകൾ എടുത്തു. സിബിഎസ്ഇ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ഉപഹാരങ്ങളും നൽകി. പ്രഭാസിനെ നായകനാക്കി നാഗശിൻ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ട ചിത്രമായ കൽക്കി 28-98 AD മികച്ച പ്രതികരണങ്ങളോടുകൂടി പ്രദർശനം തുടരുകയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം 95 കോടിയാണ് ചിത്രം നേടിയത്. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം നുണക്കുഴിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ലയേഴ്സ് ഡേ ഔട്ട് എന്ന ടാഗ് ലൈനോടെ പുറത്തു വന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. ആർഡിഎക്സിന്റെ വൻ വിജയത്തിനു ശേഷം വീക്കെൻഡ് ബോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ കോണ്ടൽ ടൈറ്റിൽ ലോഞ്ചിംഗ് നടന്നു. പുതുമുഖമായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ നായകൻ ആന്റണി വർഗീസ് ആണ്. ലുക്മാൻ, ബിനു, പപ്പുട്ടിയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബോംബെ പോസിറ്റീവിന്റെ ചിത്രീകരണം പൂർത്തിയായി. ഉണ്ണികൃഷ്ണൻ, ഹരീഷ് കുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജീവനാണ്. വിജയ് ആന്റണി നായകനാവുന്ന പുതിയ ചിത്രം മഴ പിടിക്കാത്ത മനിതർ തിയേറ്ററുകളിലേക്ക്. വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലർ അണിയറക്കാർ പുറത്തുവിട്ടു. അനൂപ് മേനോൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ചെക്ക്മേറ്റിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു. ഓരോ നീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കാം എന്ന ടാഗ് ലൈനോടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരുന്നത്. കൽക്കി 28-98 AD ചിത്രത്തെ പ്രശംസിച്ച് രജനീകാന്ത്, ഏതൊരു ഇതിഹാസ ചിത്രമാണെന്നും സംവിധായകൻ നാഗശ്വിൻ ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തേക്ക് എത്തിച്ചെന്നും രജനീകാന്ത് എക്സിൽ കുറിച്ചു. സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം റിലീസായി. കാവാല ശ്രീകുമാർ ഈണം നൽകി ആലപിച്ച കർക്കിടക കാക്കച്ചിറകിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് റിലീസായത്. കാവാലത്തിന്റെ 8-ാം വർഷത്തിലെ ഓർമ്മ ദിനത്തിൽ ഈ പാട്ട് എത്തുന്നത് പ്രത്യേകത കൂടി ഗാനത്തിനുണ്ട്. റിലയൻസ് ജിയോക്ക് പിന്നാലെ എയർടെലും വോഡഫോൺ ഐഡിയയും മൊബൈൽ നിരക്ക് വർദ്ധിപ്പിച്ചു. എയർടെൽ 12 മുതൽ 15% വർധനയാണ് പല പ്ലാനുകളിലും വരുത്തിയിരിക്കുന്നത്. വോഡഫോൺ ഐഡിയയുടെ പ്ലാനുകളിൽ 10 മുതൽ 21% വർധനവുണ്ട്. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം അടുത്തിടെ ക്ലോസ് ഫ്രണ്ട്സ് ഓൺ ലൈവ് എന്ന പുതിയ ഫീച്ചർ പ്രഖ്യാപിച്ചു. കൂടുതൽ സൗകര്യവും അടുത്ത ആളുകളുമായി കൂടുതൽ ഇടപെടലുകൾ നടത്താൻ ഈ സംവിധാനം സഹായിക്കുമെന്ന് കമ്പനി. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി 1 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ. സിം സ്വാപ്പ്, റീപ്ലേസ്മെന്റ് പോലുള്ള തട്ടിപ്പുകൾ നിരീക്ഷിക്കുന്നതിനാണ് മാറ്റം. പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഭേദഗതി.
ഗൂഗിളിന്റെ മൊഴിമാറ്റ സംവിധാനമായ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് 110 ഭാഷകൾ കൂടി ചേർത്തു. പുതിയ അപ്ഡേറ്റ് വ്യാഴാഴ്ചയാണ് ഗൂഗിളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ നിന്നുള്ളവയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പുതുതായി ചേർത്ത ഭാഷകൾ. ഗാലക്സി സെറ്റ് സീരീസ് സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ച് പ്രഖ്യാപിച്ച സാംസങ്. ഈ വരുന്ന ജൂലൈ 10 പാരീസിൽ നടക്കുന്ന ആഗോള ഗാലക്സി അൺപാക്ഡ് ലോഞ്ചിൽ ഇവന്റിൽ പുതിയ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ അനുബന്ധ ഇക്കോസിസ്റ്റം ഉപകരണങ്ങളും കമ്പനി അവതരിപ്പിക്കും. വിവോ ചൈനയിൽ പുതിയ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തു. വിവോ പാഡ് 3 പ്രോയുടെ തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ പാഡ് 3 ആൻഡ്രോയിഡ് ടാബ്ലറ്റ് എത്തുന്നത്. മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കളുടെ ഇന്റേണൽ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറി റഷ്യൻ ഹാക്കർമാർ. റഷ്യൻ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് സംഘം ഉപഭോക്താക്കളുടെ ഇമെയിലുകൾ കൈക്കലാക്കിയെന്നാണ് കമ്പനി പുറത്തുവിടുന്ന വിവരം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.